ഈശോ സ്നാനം സ്വീകരിച്ചത് ഇവിടെയാണോ അതോ അവിടെയാണോ? ഈശോ ഉത്ഥാനം ചെയ്തത് മരിച്ചതിന് ശേഷം അടക്കി ഉത്ഥാനം ചെയ്തത് ഇവിടെയാണോ അതോ അവിടെയാണോ? യേശുക്രിസ്തു ജനിച്ചത് യഹൂദനായിട്ടാണ്, എന്നാൽ മനുഷ്യകുലം അവനെ ക്രിസ്ത്യാനിയാക്കി. ഇന്ന് നാട്ടിൽ നടക്കുന്നത് അൾത്താരയ്ക്ക് മുന്നിൽ അൾത്താരയ്ക്ക് തിരിഞ്ഞു നിന്ന് കുർബാന അർപ്പിക്കണോ, ജനങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞു നിന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് തിരിഞ്ഞു നിന്ന് കുർബാന അർപ്പിക്കണോ, അതിനുള്ള ബഹളമാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്മാർട്ടിൻ ഫിലിപ്പ്. കീപ് വാച്ചിങ്, കീപ് സ്മൈലിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു വലിയ ഒലിവിൻ്റെ തോട്ടത്തിലാണ്. ഇവിടെ മുഴുവൻ ഒലിവ് മരങ്ങളാണ്. ഒലിവിൻ്റെ കായ നല്ല പഴുത്തു തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ഒലിവിൻ്റെ കായ നല്ല പഴുത്തത്. നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ വിഷയദാരിദ്ര്യം പോലെയാണ്. ക്രിസ്തീയ വൈദികർ അവർ ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കണമോ, അൾത്താരയ്ക്ക് അഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കണമോ എന്നൊരു വലിയ വിഷമഘട്ടത്തിലാണ്. ഇത് വർഷങ്ങളായിട്ട് തുടങ്ങിയ വലിയ ഒരു പ്രശ്നമാണ്. ഇപ്പം ഇത് ചേരി തിരിഞ്ഞ് ആൾക്കാർ, വൈദികർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയാണ്. അതിനേക്കാൾ വലിയ ഒരു സബ്ജക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വെച്ചിരിക്കുന്നത്. വർഷങ്ങളായിട്ട് വേദപാഠം പഠിപ്പിക്കുന്ന ഒരു വേദപാഠ അധ്യാപകൻ ഇസ്രായേൽ ഈജിപ്ത് സന്ദർശിക്കുകയും അതിനുശേഷം അദ്ദേഹം നാട്ടിൽ ചെന്ന് അദ്ദേഹം കുറേയേറെ പഠനങ്ങളൊക്കെ നടത്തിയ ശേഷം എന്നെ വിളിക്കുകയുണ്ടായി. സ്മാർട്ടിൻ 3-4 വർഷമായിട്ട് ഇസ്രായേലിലുണ്ട്. ഇസ്രായേലിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ട്. അതുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച പോലെയല്ല, നമ്മൾ കണ്ടത് ഒത്തിരി വ്യത്യാസമുണ്ട്. സ്മാർട്ടിന് എന്ത് തോന്നുന്നു? ഈ കണ്ട കാര്യങ്ങളൊക്കെ സത്യമാണോ? എനിക്കും അതുപോലെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന നിരവധി ആൾക്കാർക്കും ഉണ്ടായിട്ടുള്ള ചില സംശയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതൊരു വിവാദമാക്കാനൊന്നും അല്ല ഞാൻ ശ്രമിക്കുന്നത്, പക്ഷേ ഇതിനൊരു ഉത്തരം നൽകുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഞാൻ ഇതിനെക്കുറിച്ച്, ഈ സ്ഥലങ്ങളെക്കുറിച്ച് ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടില്ല. ഒരു വീഡിയോ മാത്രമാണ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇതെന്താണെന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതിന് മുന്നേ ഞാൻ ഈ വീഡിയോസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ വീഡിയോസ് കാണുക, എന്നിട്ട് നിങ്ങളൊന്ന് ഇതിനെ കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിരവധി വൈദികർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ പറഞ്ഞു തരണം. കാരണം ഇവിടങ്ങളിലൊക്കെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന നിരവധി ആൾക്കാർ പലതവണ പോയിട്ടുണ്ട്, ഇത് പലരുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. ചോദിച്ചവരൊന്നും കൃത്യമായിട്ട് ആൻസർ നൽകിയിട്ടില്ല. ഞാനും നിരവധി തവണ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ കൃത്യമായ ആൻസർ എനിക്കും നൽകാൻ സാധിക്കുന്നില്ല, അതുപോലെ എനിക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇല്ല എങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച, ഇത് സ്ഥലം ബെത്ലഹേമാണ്. അറബിക് ഭാഷയിൽ ഹൗസ് ഓഫ് മീറ്റ് എന്നറിയപ്പെടും. ബെത്ലഹേം എന്ന് പറഞ്ഞാൽ ഹീബ്രു ഭാഷയിൽ ഹൗസ് ഓഫ് ബ്രെഡ് എന്നറിയപ്പെടും. നമ്മൾ വേദപാഠ ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്നത് ഹൗസ് ഓഫ് ബ്രെഡ് എന്നാണ്. ജെറുസലേം സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലിലാണ്. എന്നാൽ ഈ ബെത്ലഹേം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് പാലസ്തീനിലാണ്. ഏകദേശം ജെറുസലേമിൽ നിന്ന് 12 കിലോമീറ്റർ മാറിയാണ് ബെത്ലഹേം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലമാണ് ജീസസ് വാസ് ബോൺ, ഈശോ ജനിച്ചത് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ബെത്ലഹേമാണ്. ഇവിടെ യാതൊരുവിധ നമുക്ക് അവിശ്വാസങ്ങൾക്കും ഇടയില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ ജനിച്ച സ്ഥലം എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലം, ഇതിനോട് ചേർന്ന് തന്നെ ആട്ടിടയമാരുടെ പള്ളിയുണ്ട്, മിൽക്ക് ഗ്രോട്ടോ ഉണ്ട്. നിരവധി ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നു. ഇതുതന്നെയാണ് പാലസ്തീൻ്റെ ഏറ്റവും വലിയ ഒരു വരുമാന മാർഗം കൂടി.
ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം, ഇത് ഈശോ മാമോദിസ സ്വീകരിച്ച സ്ഥലമാണ്. ഇനി ഈ സ്ഥലത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബൈബിളിലെ പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, ഈ മൂന്ന് സുവിശേഷകന്മാര് ഈശോയുടെ ജ്ഞാനസ്ഥാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:13 പറയുന്നുണ്ട്, യേശു യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഗലീലയിൽ നിന്ന് ജോർദാനിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം കെസർ അൽ യഹൂദ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. നമുക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ജോർദാൻ, ഇക്കരെ ഇസ്രായേലാണ്. ഇത് ജെറീക്കോയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ, വിശ്വാസികൾ വന്ന് ഈശോ സ്നാനം സ്വീകരിച്ചതിൻ്റെ പ്രതീകാത്മകമായിട്ട് മുങ്ങി കയറിപ്പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അക്കരെ ജോർദാൻ മണ്ണിലും ഇതുപോലെ ആൾക്കാർ, നിരവധി ആൾക്കാർ വന്ന് സ്നാനം സ്വീകരിച്ചിട്ട് പോകുന്നു. ഇതൊരു വിശ്വാസമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നു. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം വളരെ മനോഹരമായിട്ട് സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് ഷോപ്പുകളുണ്ട്. അങ്ങനെ ഒരു വലിയ ബിസിനസ് പോലെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഒരു സ്ഥലം. ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുങ്ങാം തോന്നില്ല. ചെളിവെള്ളം പോലെയാണ് വെള്ളം ഒഴുകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് ഇവിടെ മുങ്ങിക്കേറി പോകുന്ന ഉണ്ടെങ്കിലും ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ എൻ്റെ സംശയം ഇതല്ല. ഇവിടെ വരുന്ന കയറി പോകുന്നവർ ജെറീക്കോ അതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെ ടൂറ് വരുന്നവർക്ക് ഒരു സൗകര്യം ഒരുക്കുന്നതാണ്. കാരണം ജെറീക്കോയ്ക്ക് സമീപമാണ് ഈ ജോർദാൻ നദി ഒഴുകുന്നത്. അതുപോലെ ഇതിൻ്റെ അക്കരെ കാണുന്നത് ജോർദാനാണ്. ഇസ്രായേൽ പ്രവേശിക്കാൻ പറ്റാത്തവർക്ക്, ജോർദാനിൽ വരുന്നവർക്ക് ആ ഭാഗത്ത് നിന്ന് ഈശോ മാമോദിസ സ്വീകരിച്ച ആ സ്ഥലം കണ്ട് അവിടെ മുങ്ങിക്കേറിപ്പോകാം. ഈ സ്ഥലത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഒറിജിനൽ പ്ലേസ് ഓഫ് ജീസസ് ബാപ്റ്റിസം. ജീസസിൻ്റെ ബാപ്റ്റിസം നടന്ന ഒറിജിനൽ പ്ലേസ് ആണെന്ന് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ഇവിടെ എല്ലാം സ്ഥലങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിയ ഫീസ് വാങ്ങി ഇവിടെ ആൾക്കാരെ ഇതെല്ലാം കാണിക്കുന്നു. ജോർദാൻ നദിയുടെ ഒറിജിൻ നമുക്ക് നോക്കാം. ജോർദാൻ നദി ആരംഭിക്കുന്നത് ലെബനോൺ സിറിയ ബോർഡറിൽ നിന്നാണ്. അവിടെ രണ്ട് നദികളുണ്ട്, ഹസ്ബനി നദിയും അതുപോലെ ബെനിയാസ് നദിയും. ഈ രണ്ട് നദിയിൽ നിന്ന് വരുന്ന വെള്ളവും അതുപോലെ തന്നെ ഹെർമോൺ മഞ്ഞുമലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ചേർന്നാണ് ജോർദാൻ നദി ആരംഭിക്കുന്നത്. ഈ ജോർദാൻ നദി ഒഴുകി വന്ന് ചേരുന്നത് ഗലീലി തടാകത്തിലാണ്. അവിടെ നിന്നും ഡെഡ് സീയിൽ പോയി അവസാനിക്കുന്നതാണ് ജോർദാൻ നദിയുടെ ആരംഭവും അവസാനവും. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സ്ഥലം ജീസസ് ക്രൈസ്റ്റിൻ്റെ ബാപ്റ്റിസം പ്ലേസ്, വേറൊരു പ്ലേസാണ്. ഇത് ശരിക്കുള്ളത് ഗലീലിക്ക് സമീപമാണ്. ഗലീലിക്ക് സമീപം ജോർദാൻ നദിയിൽ നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടോ? നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തെ വെള്ളവും ഇവിടുത്തെ വെള്ളവും തമ്മിൽ വ്യത്യാസം കണ്ടോ? പക്ഷെ ഒരു നദിയാണ്, രണ്ട് സ്ഥലമാണ്. ഇവിടെയും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു. ഈശോ സ്നാനം സ്വീകരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞ് ഇവിടെയും സ്നാനം സ്വീകരിക്കുന്നു, മുങ്ങുന്നു. അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് കടന്നു പോകുന്നു. ഇവിടെയും ആൾക്കാർ വലിയ ബിസിനസ്സാണ് നടത്തുന്നത്. ഇവിടെയും നിരവധി ഷോപ്പുകളുണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നു. അങ്ങനെ ഒരു കാര്യം, ശരിക്കും ഈശോ സ്നാനം സ്വീകരിച്ച് എവിടെയാണ്? ബൈബിളിൽ പറയുന്നത് യോഹന്നാൻ സ്ലീഹ ജെറീക്കോയുടെ സമീപ പ്രദേശങ്ങളിലും ഗലീലി സമീപ പ്രദേശങ്ങളിലെല്ലാം ആൾക്കാരെ മാനസാന്തരപ്പെടുത്തി, സ്നാനപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതറിഞ്ഞാണ് ജീസസ് ഗലീലിൽ നിന്ന് ജോർദാനിൽ വന്ന് സ്നാനം സ്വീകരിച്ചത്. അല്ലാണ്ട് ഇന്ന സ്ഥലത്ത് ഈശോ സ്നാനം സ്വീകരിച്ചു എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ജീസസിൻ്റെ ബാപ്റ്റിസം എന്ന് പറഞ്ഞ് ഇവിടെ നിരവധി ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട ആ ജെറീക്കോയ്ക്ക് സമീപം ഉള്ള കെസർ അൽ യഹൂദിൽ, ജോർദാൻ എന്ന രാജ്യത്തിന് നേരെ അടുത്തുള്ള ആ സ്ഥലത്ത് ആൾക്കാർ വന്ന് പോകുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇത് ശരിക്കും ടൂറിസമാണ് എന്ന് തന്നെ മനസ്സിലാവും, വേറെ ഒന്നുമല്ല. ഇനി നമ്മൾ പോകുന്നത് ജെറുസലേമിലേക്കാണ്. ജെറുസലേമിലെ ഈശോ ഉയർത്തെഴുന്നേറ്റ സ്ഥലം, കുരിശു മരണത്തിന് ശേഷം ഈശോയെ ഒരു
കല്ലിന്മേൽ കിടത്തി അതിനുശേഷം ആരും ഉപയോഗിക്കാത്ത ഒരു കല്ലറയിൽ അടക്കി എന്നാണ് ക്രിസ്ത്യൻസ് എല്ലാവരും വിശ്വസിക്കുന്നത്. ആ സ്ഥലത്ത് 80% അധികം ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്ന ഹോളി സെപ്പൾക്കർ ചർച്ചിലാണ് ഈ കാണുന്ന സ്ഥലം. എന്നാൽ വളരെ ചുരുക്കം ക്രിസ്ത്യൻസ് പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർ വിശ്വസിക്കുന്ന സ്ഥലം ദി ഗാർഡൻ ടൂംബാണ്. അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ സ്ഥലം ഇവരെ ഇത്ര വിശ്വസിക്കാൻ കാരണം ഇതിൻ്റെ പുറത്ത് വലിയൊരു പാറക്കഷ്ണം അതുണ്ട്. അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെയാണ് ഈശോയെ അടക്കിയത്, ഇവിടെ നിന്നാണ് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നത്. എന്നാൽ അത് ഖണ്ഡിക്കുന്ന നിരവധി തെളിവുകൾ ശാസ്ത്രീയമായിട്ടും വിശ്വാസപരമായിട്ടും തെളിയിച്ചിട്ടുണ്ട്. ഈ സ്ഥലം കഴിഞ്ഞ വർഷം ഞാൻ സന്ദർശിച്ചതാണ്. ഈ സ്ഥലം ഗാർഡൻ ട്യൂബ് എന്നറിയപ്പെടും. ഇവിടെ നിരവധി ആൾക്കാർ വന്നു പോകാറുണ്ട്. ഇവിടെ വന്ന ആൾക്കാർ കൂടുതലും പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങളെല്ലാം ശരിയാണ്. എന്നിരുന്നാൽ പോലും എന്തുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലം വന്നത്? ഈശോ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സ്ഥലമുണ്ട്, ഈശോ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിടത്താണ് കുരിശുമരണം. അത് എല്ലാവരും അംഗീകരിക്കുന്നു. ഗാഗുളിത്തായി ഗാഗുളിത്തിൽ നിന്ന് മരണമടഞ്ഞ് അതിനുശേഷം ഈശോയെ കുരിശിൽ നിന്ന് ഇറക്കി ഒരു വെള്ള കല്ലിന്മേൽ കിടത്തി. ആ കിടത്തിയ കല്ലവിടെ ഹോളി സെപ്പിക്കൾ ചർച്ചിലുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിനുള്ളിൽ ഹോളി സെപ്പിക്കൾ ചർച്ച് ഒട്ടുമിക്ക അർമാനിയൻ കത്തോലിക്ക്, അർമാനിയൻ സഭ, കാത്തോലിക് ആയിട്ടുള്ള ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നത് ഇതാണ് ഈശോ മരണമടഞ്ഞ് ഈശോയെ അടക്കിയ സ്ഥലം, ഇവിടെ നിന്നാണ് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. കാരണം അതിന് നിരവധി തെളിവുകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഗാർഡൻ ടൂംബാണ് ഈശോ മരിച്ച് അടക്കിയ സ്ഥലം, അവിടെ നിന്നാണ് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നു, അതിനെന്താണ് കാരണം? അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹോളി സെപ്പിക്കർ ചർച്ചാണ്. നമ്മളൊക്കെ നാട്ടിൽ നമ്മൾ വിശ്വസിച്ചിരുന്നത് എന്താണ്? ഒരു വലിയ മലമുകൾ, അതാണ് ഗാഗുളിത്ത. ഗാഗുളിത്ത മല, മലയാറ്റൂർ മല, അല്ലെങ്കിൽ വാഗമൺ കുരിശുമല എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഒരു മല, അതാണ് നമ്മുടെ ഓർമ്മയിലും നമ്മൾക്ക് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ കാണുന്ന ഹോളി സെപ്പിക്കർ ചർച്ച്, ഇതിനുള്ളിലാണ് ശരിക്കും ഗാഗുളിത്ത ഉള്ളത്. ആരും പറഞ്ഞാൽ വിശ്വസിക്കുമോ? നമ്മളിപ്പം നേരെ കയറി ചെല്ലുന്നത് ഈശോയെ കുരിശിൽ നിന്ന് ഇറക്കി കിടത്തിയ സ്ഥലമാണ്. ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് തൊട്ടു വണങ്ങി പ്രാർത്ഥിച്ച് പോകുന്ന സ്ഥലമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, അവർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് വളരെ തൊട്ടടുത്ത് തന്നെ സ്റ്റെപ്പ് കെട്ടി ഒരു സ്ഥലമുണ്ട്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ആദ്യം പോയപ്പം എനിക്ക് ഒരു അറിവില്ലായിരുന്നു. നിരവധി തവണ ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു എപ്പോഴും ഇത് മേളത്തെ ഒരു നിലയിൽ അവിടെ എന്തെങ്കിലും പ്രാർത്ഥനയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഈ 19 സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലുന്ന ഈ സ്ഥലം ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ട്. കൃത്യമാണ്, 19 സ്റ്റെപ്പുകളാണുള്ളത്. ഇത് കയറി ചെല്ലുന്ന സ്ഥലമാണ് ഈശോയെ കുശി തറച്ച ഗാഗുൽത്ത. ഇവിടെയാണ് നിരവധി ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. ഈ സ്ഥലം നമുക്ക്, ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ 2021 ദുഃഖവെള്ളിയാഴ്ചയാണ്. അന്ന് നിരവധി ആൾക്കാർ കൊറോണ കാരണം ഇതെല്ലാം അടച്ചിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഹോളി സെപ്പിക്കർ ചർച്ചിൻ്റെ ഉള്ളിലുള്ള ഈശോയെ അടക്കിയ ഈശോയുടെ കല്ലറ. ഇവിടെയാണ് ഈശോയെ അടക്കിയത്. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ശാസ്ത്രീയമായ തെളിവ് എന്ന് പറയുന്നത് ദി എംറ്റി ടൂംബാണ്. അതായത് ഒന്നുമില്ലാതെ ഉള്ള കല്ലറ, അങ്ങനെയുള്ള ഒരു കല്ലറയാണ് ഹോളി സെപ്പിക്കർ ചർച്ചിന് ഉള്ളിലുള്ളത്. ഈ ഹോളി സെപ്പിക്കർ ചർച്ചും അതുപോലെ തന്നെ ഗാർഡൻ ടൂംബും തമ്മിൽ 600 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വൈരുദ്ധ്യം വന്നേ? രണ്ട് സ്ഥലത്ത് നിരവധി ആൾക്കാർ പ്രാർത്ഥിക്കുന്നു, എന്തായാലും ഒരു സ്ഥലത്ത് മാത്രമേ ഈശോയെ അടക്കിയിട്ടുള്ളൂ,
അവിടുന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ രണ്ട് സ്ഥലം ഉണ്ടായതിന് കാരണം എന്താണ്? ഇതിനകത്ത് ഞാൻ കണ്ടെത്തിയ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും മറ്റ് ക്രിസ്ത്യൻസുമായിട്ട് യോജിച്ച് പോവില്ല. അതുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ഒരു സ്ഥലം, ഇവിടെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള മറ്റ് ആൾക്കാർക്ക് വേറൊരു സ്ഥലം, അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഹോളി സെപ്പൾക്കർ ചർച്ച് അത് കൂടുതൽ ആൾക്കാർക്ക് വിശ്വാസ യോഗ്യമാകാൻ ഒരു കാരണം, ഈ സ്ഥലമൊക്കെ AD 345 വളരെ കാര്യക്ഷമമായിട്ട് പുനർനിർമ്മിച്ചതാണ്. അതിന് കാരണം ഈ സ്ഥലം വളരെ അധികം സംരക്ഷിക്കണം എന്നുകൊണ്ട് തന്നെ ഈ ഭാഗം, ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം മുഴുവൻ മാർബിൾ സ്ട്രക്ചറാണ്. ഈ സ്ഥലം അറിയപ്പെടുന്നത് തന്നെ ലിറ്റിൽ ഹൗസ് എന്നാണ്. ജെറുസലേം പട്ടണം 40 തവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആക്രമണങ്ങളിൽ നിന്നും അതുപോലെ ഭൂമി കുലുക്കത്തിൽ നിന്നും ഒക്കെ രക്ഷ നേടുവാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലിറ്റിൽ ഹൗസ്. ഇതിനുള്ളിലാണ് ഈ ജീസസിൻ്റെ ടൂം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹോളി സെപ്പൾക്കർ ചർച്ച് കൂടുതൽ വിശ്വാസയോഗ്യമാകാനും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുവാനും ഇടയാകുന്നത്. എന്നിരുന്നാൽ പോലും ഇതിനെ പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻസും മറ്റ് ആൾക്കാരും അവർ ഇത് വിശ്വാസയോഗ്യമല്ല എന്ന് സ്ഥാപിക്കുകയും അവിടെയാണ് ഗാർഡൻ ടൂമിലാണ് ഈശോ ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുകയും അവിടെ വരികയും ചെയ്യുന്നു. യേശു ക്രിസ്തു ഒരു യഹൂദനായിട്ട് ജനിച്ചു, എന്നാൽ മനുഷ്യകുലം അവനെ ക്രിസ്ത്യാനിയാക്കി. മനുഷ്യരെല്ലാവരോടും കൂടി യേശു ക്രിസ്തുവിനെ ക്രിസ്ത്യാനിയുടെ ദൈവമാക്കി. യേശു ക്രിസ്തു എവിടെ ജനിച്ചുവെന്നോ എവിടെ മരിച്ചുവെന്നോ അന്വേഷിക്കാതെ യേശു ക്രിസ്തു എങ്ങനെ ജീവിച്ചു, എങ്ങനത്തെ ജീവിത രീതിയായിരുന്നു യേശു ക്രിസ്തു ജനങ്ങൾക്ക് വേണ്ടി നയിച്ചത്, അദ്ദേഹത്തിൻ്റെ ആ ജീവിത രീതി നമ്മൾ പാഠമാക്കണം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 33 ജീവിച്ചത്. ഓശാന ഞായറാഴ്ച മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെയുള്ള ആ ദിവസങ്ങളിൽ യേശു ക്രിസ്തു ജീവിച്ച് കാണിച്ചു. കഴുതപ്പുറത്ത് കയറി ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നു, സ്വന്തം ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകി, പാപികൾക്ക് വേണ്ടി മരണമടഞ്ഞു. ആ ജീവിത രീതിയാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. ഇന്ന് നാട്ടിൽ നടക്കുന്നത് അൾത്താരയ്ക്ക് മുന്നിൽ അൾത്താരയ്ക്ക് തിരിഞ്ഞ് നിന്ന് കുർബാന അർപ്പിക്കണോ, ജനങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞ് നിന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് തിരിഞ്ഞ് നിന്ന് കുർബാന അർപ്പിക്കണോ, അതിനുള്ള ബഹളമാണ്. ഈ വീഡിയോ ഇന്ന് പൂർണ്ണമാകുകയാണ്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിട്ടുതരുന്നു. കീപ് വാച്ചിങ്, കീപ് സ്മൈലിംഗ്.